ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഊണിനുള്ള കറികളൊക്കെ തയ്യാറാക്കിയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വളരെ സിമ്പിളായിട്ടുള്ള തോരനാണ്. എല്ലാവർക്കും അറിയാവുന്ന തോരനായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് കമൻറ്റ്സ് വന്നിരുന്നു, ചീര മാത്രം തോരനുണ്ടാക്കി കാണിക്കോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു ചീര മാത്രം തോരനുണ്ടാക്കുന്ന രീതി മറ്റുള്ള തോരനുകളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ചീര ഇല മാത്രം എടുത്തിട്ടാണ് തോരനുണ്ടാക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചീര തണ്ട് ചേർക്കണ്ട കേട്ടോ ചീര മാത്രം തോരനുണ്ടാക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു കമൻറ്റ് വന്നിരുന്നു, ഇത് തോരനുണ്ടാക്കുമ്പോൾ ഉള്ളി ചേർക്കാതെ തോരനുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഉള്ളിയും ചേർക്കാതെയാണ് ആ ഒരു തോരനുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റ്സൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നമ്മൾ അറിയിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നാൽ എനിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ ചീര തോരനെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് പച്ച ചീരയിലും ചെയ്യാം, ചുവപ്പ് ചീരയിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചുവപ്പ് ചീരയിലാണ് ചെയ്യാൻ പോകുന്നത്. ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചുവപ്പ് ചീരയാണ് പച്ച ചീരയേക്കാൾ. അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒരു ഇഷ്ടമായിരിക്കും. എനിക്ക് ചുവപ്പ് ചീരയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് എനിക്ക് അതിനോട് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത്. പച്ച ചീര ഇഷ്ടമാണെങ്കിലും പച്ചയോടായിരിക്കും നിങ്ങൾക്ക് ആ ടേസ്റ്റ് കൂടുതൽ തോന്നുക. അപ്പോൾ നമുക്ക് എങ്ങനെ തോരൻ റെഡിയാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ രണ്ട് കെട്ട് ചീര എടുത്തിട്ടുണ്ട്. ചീരയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ, തണ്ട് എടുത്തിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ പറഞ്ഞല്ലോ തണ്ടില്ലാതെയാണ് നമ്മൾ ചീരത്തോരൻ റെഡിയാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തേങ്ങ വേണ്ട, നമ്മുടെ ചീര വെന്ത് വരുമ്പോൾ അളവ് കുറഞ്ഞു വരും. നമ്മൾ എത്ര ചീര എടുത്താലും അതിൻ്റെ കാൽ ഭാഗത്തോളം ആയി കുറയും ചീര കുക്കായി കഴിയുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, രണ്ട് രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാളയോ കുറച്ച് ഉള്ളിയോ ഒക്കെ ചേർക്കാം കേട്ടോ. ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതൊക്കെ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് കൂട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടുള്ളൊരു തോരനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചീര കട്ട് ചെയ്യുമ്പോൾ ഇലകൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ അരപ്പും കൂടെ റെഡിയാക്കിയിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചീര എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, പച്ചമുളകിന് പകരം വട്ടൽമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ വട്ടൽമുളകും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്കൊരു നാലഞ്ച് ഇതിൽ കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒരു പകുതിയെ ചേർക്കുന്നുള്ളൂ. തേങ്ങ നന്നായിട്ട് ഒതുങ്ങി പോവാതിരിക്കാനാണ് ഞാൻ പകുതി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ചീര വേവിക്കുമ്പോൾ ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് ഒതുങ്ങി വരിക. ആ പച്ചമുളകൊന്ന് അരിഞ്ഞു കിട്ടണം, അത്രേ ഉള്ളൂ. ആ രീതിയിൽ നമ്മളൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാ നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്, പച്ചമുളകൊക്കെ മുറിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പിലയും എല്ലാം നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കി തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. ഞാൻ വറ്റൽമുളക് ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചീരയുടെ കളറും വറ്റൽമുളകിൻ്റെ കളറും ഒന്ന് തന്നെയാകുമ്പോൾ നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാണാൻ ആ ഒരു ഭംഗി കിട്ടില്ല വറ്റൽമുളകിൻ്റെ. പിന്നെ ടേസ്റ്റിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് സവോളയോ അതുപോലെ തന്നെ ഉള്ളിയോ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടത്. അതൊന്ന് വഴറ്റി നന്നായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ വേണം നമ്മൾ പിന്നെ ചീരയുടെ ഇല ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പില മാത്രമാണ് ചേർക്കുന്നത്. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം, നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ. അതിനുശേഷം ചീര ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീര അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇത് കണ്ടോ നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഇളക്കി മറിച്ചു കൊടുക്കാം. അപ്പോൾ അടിഭാഗത്തുള്ള ചീരയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ
ഈ ഒരു ചീരത്തോരൻ മാത്രമായിട്ട് കഴിക്കുന്നതിനൊക്കെ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ചീരയും ചെമ്മീനും ചേർത്തിട്ട് തോരനുണ്ടാക്കി കഴിക്കുമ്പോഴാണ്. നോൺ വെജിറ്റേറിയൻസിന് വെജിറ്റേറിയൻസിനാണെങ്കിൽ ചീരയും പരിപ്പും ചേർത്തിട്ട് തോരനുണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേണ്ടോ നമ്മുടെ ചീരയുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി അരപ്പും ചീരയും കൂടെ ഒരുമിച്ച് കുക്കായി വരട്ടെ. നടുഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെയാണ് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി ഈ വെള്ളത്തിൽ തന്നെ നമ്മുടെ അരപ്പൊന്ന് കുക്കായി വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകിന് പകരം മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത സമയത്ത് തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും മുക്കാൽ ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ അര ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഈ ചീര ഉപയോഗിച്ച് തന്നെ കവർ ചെയ്ത് വയ്ക്കാം. അരപ്പിലേക്കൊന്ന് ആവി കയറി വരാനാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് വയ്ക്കുന്നത്. ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് അരപ്പൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വയ്ക്കാം. അപ്പം നമ്മൾ അരപ്പ് ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു കിട്ടാം. നന്നായിട്ട് ചീരയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചീരത്തോരൻ്റെ പരിപാടി. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരണം എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. അരപ്പൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക. ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഡ്രൈ ആക്കി എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം. ഞാനപ്പോൾ ഈ ഒരു ഭാഗത്തിൽ തന്നെയാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് ചീരത്തോരനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ആ ചീരയുടെ ആ ഒരു വെള്ളം മുഴുവൻ വറ്റിച്ച് കളയാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചീരയുടെ തണ്ട് കളയണ്ട കേട്ടോ. തണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം വേറെ റെസിപ്പി ചെയ്യാം. അപ്പോൾ ചീരയുടെ തണ്ടൊക്കെ എടുത്ത് വെച്ചോളൂ. നമുക്ക് നാളെ തന്നെ ചീരയുടെ തണ്ട് ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പിയും കൂടി ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേണ്ട റെസിപ്പികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലാത്ത റെസിപ്പികളാണെങ്കിൽ ഞാനത് ചെയ്ത് കാണിക്കാം, പുതിയ റെസിപ്പികളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചീര ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക, പിന്നീട് എല്ലാം ഇളക്കി ചേർക്കുക, വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ചീര ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ഡ്രൈ ആയി കിട്ടില്ല, ചീരയിൽ നനവുള്ളതുകൊണ്ട്, എങ്കിലും കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ടാണ് നമ്മൾ ഡ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.